മഴക്കാലത്ത് തുറന്നു വിട്ടപ്പോൾ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ചാർമിനാറിന് 4 മിനാരങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനൊരു പേര് വന്നത്, ചാർമിനാർ. ഹൈദരാബാദ് എന്ന് പറയുന്ന നഗരം ഇത്രയധികം വികസിക്കാൻ കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. നമസ്കാരം എല്ലാവർക്കും, മിസ്റ്റർ ആൻഡ് മിസ്സിസ് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കൃഷ്ണ എന്ന് പറയുന്ന നദിയെ കുറിച്ചാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ വരച്ചാണ് പഠിക്കുന്നത്, കൂടെ കുറച്ച് ചിത്രങ്ങളും കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. മുഴുവനും കാണാൻ ശ്രമിക്കണം, കാരണം ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പക്കയായിട്ട് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ ഗോദാവരി, താപ്തി, നർമ്മദ, മഹാനദി തുടങ്ങിയ ഉപദ്വീപ നദികൾ പഠിച്ചു കഴിഞ്ഞു, എല്ലാ ഹിമാലയ റിവേഴ്സും പഠിച്ചു കഴിഞ്ഞു. ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് ഈ ഒരു ക്ലാസ് മാത്രം കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ പ്ലേലിസ്റ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സംസ്ഥാനങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് ആദ്യം പറയാം. ഓക്കെ, ഇത് കേരളമാണ്, ഇത് തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാടും കേരളവും ഒന്നും കൃഷ്ണ പഠിക്കുമ്പോൾ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് വെച്ചേക്കുക. ഇത് കർണാടകയാണ്, അത് പറയേണ്ട ആവശ്യമുണ്ട്. ഇത് കർണാടക, ഇതിവിടെ ഒരു സംസ്ഥാനം വരുന്നുണ്ട് മഹാരാഷ്ട്ര കർണാടക ബോർഡറിൽ, ഗോവയാണ്. ഗോവയും ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇത് വരുന്നത് മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഛത്തീസ്ഗഡും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഛത്തീസ്ഗഡാണ്. നടുക്ക് വരുന്ന തെലുങ്കാന, ഇത് ആന്ധ്രാപ്രദേശ്. ഇതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, കർണാടക, തെലുങ്കാന. ഇത് തെലുങ്കാന എന്നാണ് ടട്ടി മാറി, ഇപ്പോൾ തമിഴ്നാടല്ല, തെലുങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്. ഇനി നേരെ പശ്ചിമഘട്ടം ഞാനങ്ങ് വരക്കാൻ പോകുന്നു. ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വനിരയുടെ പേരാണ് പശ്ചിമഘട്ടം. ഈ മഹാരാഷ്ട്രയിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. അപ്പം മഹാരാഷ്ട്രയിൽ ആദ്യം ഒഴുകുന്നു, അത് കഴിയുമ്പോൾ നേരെ കർണാടക, പിന്നെ അത് കഴിയുമ്പോൾ നേരെ തെലുങ്കാന, അത് കഴിയുമ്പോൾ നേരെ ആന്ധ്രാപ്രദേശ്. ഇത്രയേ ഉള്ളൂ കൃഷ്ണ റിവർ. കുറച്ചും കൂടെയൊക്കെ ഡാർക്കായിട്ട് ഞാൻ വരക്കാം, ശരിയാക്കി തരാം. അപ്പോൾ അതിനുമുമ്പ് നിങ്ങളൊന്ന് പറഞ്ഞ ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങളെന്ന് ഒഴുകുന്നത്, അല്ലെങ്കിൽ ഡാർക്കായിട്ട് വരച്ചിട്ട് പറയാം. ദേ കിടക്കുന്നു മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്ര, അപ്പോൾ കൃഷ്ണനെ കുറിച്ചാണ്ടോ പഠിക്കാൻ പോകുന്നത്? കൃഷ്ണ ഞാൻ പറഞ്ഞു, സംസ്ഥാനം പറഞ്ഞു, മഹാരാഷ്ട്ര. പിന്നെ ഏതാണ്? പിന്നെ വരുന്ന കർണാടക. ഓർഡർ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എണ്ണം മാത്രം പറഞ്ഞാൽ മതി. പിന്നെ വരുന്ന തെലുങ്കാന, എണ്ണം അല്ല ആ പേരുകൾ. പിന്നെ വരുന്നത് ആന്ധ്രാപ്രദേശ്. ഇതൊക്കെയാണ് നമ്മുടെ കൃഷ്ണ എന്ന് പറയുന്ന നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ. കൃഷ്ണക്ക് നോർത്തിലായിട്ട് വരുന്ന നദിയാണ് ഗോദാവരി. ഏകദേശം ഗോദാവരി നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഗോദാവരി ഇതേ ഇങ്ങനെ വരുന്നതാണ് ഗോദാവരി നദി. ഓക്കെ, ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ കാവേരി. അപ്പോൾ കാവേരി എന്ന് പറയുന്ന നദി ഒഴുകുന്ന രണ്ട് സംസ്ഥാനങ്ങളിലാണ് കേട്ടോ. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളമില്ല, തമിഴ്നാടും കർണാടകയും. കേരളത്തിൽ കാവേരിയുടെ പോഷകഗതി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാവേരി എന്ന് പറയുന്ന നദി ഒഴുകുന്നത്. നമ്മുടെ കൃഷ്ണക്ക് നോർത്തിലാണ് ഗോദാവരി, കൃഷ്ണക്ക് സൗത്തിലാണ് കാവേരി. നമ്മൾ നർമ്മദ പഠിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, നർമ്മദ ഏകദേശം ഈ ഒരു ഭാഗത്താണ് വരുന്നത്, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ നടുഭാഗത്തൊക്കെ ആയിട്ട് വരും. നർമ്മദക്ക് സൗത്തിലോട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ പ്രദേശങ്ങളും എല്ലാ ഗ്രാമങ്ങളും ഏതൊരു സാധനവും സൗത്ത് ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. സൗത്ത് ഇന്ത്യ, തെക്കേ ഇന്ത്യയിലാണെന്ന്. നർമ്മദക്ക് നോർത്തിലുള്ളത് എല്ലാം നോർത്ത് ഇന്ത്യയിലാണ്, കാരണം ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. അപ്പോൾ ഈ നദികളെല്ലാം നർമ്മദക്ക് സൗത്തിലാണ്. സോ ഇതെല്ലാം തെക്കേ ഇന്ത്യയിലെ നദികളാണ്, അത് ക്ലിയറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ നീളം പറയാം, എന്നിട്ട് ആ ചോദ്യങ്ങൾ പറയാം. ഗോദാവരി, ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്ററാണ്. കൃഷ്ണയുടെ നീളം 1400 കിലോമീറ്ററാണ്. കാവേരിക്കൊന്നും നീളം നമുക്ക് പഠിക്കാനൊന്നുമില്ല, ചോദിക്കാറൊന്നുമില്ല. കാവേരി പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം, അത്രേ ഉള്ളൂ. ഇത് രണ്ടും മാത്രം ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഗോദാവരി 1465 കിലോമീറ്ററും കൃഷ്ണ 1400 കിലോമീറ്ററുമാണ്. അപ്പോൾ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. അപ്പോൾ നർമ്മദക്ക് സൗത്തിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ് എന്ന് വെച്ചാൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഓക്കെ, അപ്പോൾ കൃഷ്ണക്ക് താഴെയിലും ഞാൻ അതൊക്കെ എഴുതാൻ പോകുന്നുണ്ട് കേട്ടോ. എന്ത്? സൗത്ത് ഇന്ത്യ എന്ന് ഞാൻ എഴുതി, സൗത്ത് ഇന്ത്യ എന്ന് എഴുതി. കാരണം ഗോദാവരിനേക്കാളും 65 കിലോമീറ്റർ കുറവേ കൃഷ്ണ ഉള്ളൂ. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണയാണ്, ഒന്നാമത്തെ ഗോദാവരിയാണ്. ഇനി കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങി ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്ന പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലോങ്ങസ്റ്റ് നദി ഗോദാവരിയാണ്, സെക്കൻഡ് ലോങ്ങസ്റ്റ് അവിടെയും കൃഷ്ണയാണ്. അപ്പോൾ ഞാനിവിടെ വെസ്റ്റേൺ ഘട്ട് എന്ന് എഴുതി. അവിടെയും കൃഷ്ണക്ക് ഒരു ചോദ്യം വരുമല്ലോ, അതും മനസ്സിലായി. ഇനി നോക്കിയേ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് നോക്കാം. ദ ലോങ്ങസ്റ്റ് ഇന്ത്യൻ നദി എന്ന് പറയുന്നത് ഗംഗയാണ്.
ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ, ദ ലോങ്സ്റ്റ് ഇന്ത്യൻ നദി. ഇന്ത്യ, ഈ ഇന്ത്യ മൊത്തം, ഇതാണല്ലോ ഇന്ത്യ, ഇത്രയല്ലല്ലോ ഇന്ത്യ, ഇത് മൊത്തമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ലോങ്സ്റ്റ് നദി ഗംഗയാണ്. അപ്പോൾ ഏറ്റവും നീളം കൂടിയത് ഒന്ന് ഗംഗ. ഇന്ത്യയിലെ സെക്കൻഡ് ലോങ്സ്റ്റ് നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ തേർഡ് ലോങ്സ്റ്റ് നദിയാണ് കൃഷ്ണ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, മൂന്നെണ്ണം വരെ, നാലഞ്ച് ആറിലോട്ടൊന്നും പോകണ്ട. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ നദിയാണ് ഗംഗ, ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഇന്ത്യൻ നദിയാണ് ഗോദാവരി, ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ ഇന്ത്യൻ നദിയാണ് കൃഷ്ണ. അപ്പോൾ കൃഷ്ണക്കൊരു മൂന്നാമത്തെ ചോദ്യം വരുന്നുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തേർഡ് ലോങ്സ്റ്റ് റിവർ. ഇന്ത്യയിലെ തേർഡ് ലോങ്സ്റ്റ് റിവറാണ് കൃഷ്ണ. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ചോദ്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടില്ല കേട്ടോ. സൗത്ത് ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ അത് കിട്ടി. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ അടുത്ത നോക്കിയേ, ഈ ഭാഗമാണല്ലോ ഡെക്കാൻ പ്ലാറ്റു. ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഡെക്കാൻ പ്ലാറ്റുവിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി, അവിടെയും രണ്ടാമത്തെ കൃഷ്ണ വരും. ഇനി നോക്കാം ഗംഗ എന്ന് പറയുന്നത്. ഈ ചോദ്യം ഇവിടെ പറയാനൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ഉണ്ട്. ഗംഗ എന്ന് പറയുന്ന നദി ഒഴുകുന്ന രണ്ട് രാജ്യങ്ങളിലാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും രണ്ട് ബംഗ്ലാദേശും. ഓക്കെ, പക്ഷേ ഗോദാവരി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ പല പല സംസ്ഥാനങ്ങളിലുണ്ട്, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. കൃഷ്ണയൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഗംഗ രണ്ട് രാജ്യങ്ങളിൽ ഒഴുകുന്നു. പൂർണ്ണമായും ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന നദിയാണ് ഗംഗ. ശരിയോ തെറ്റോ? കംപ്ലീറ്റ് തെറ്റാണ്. കാരണം പൂർണ്ണമായും ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, ബംഗ്ലാദേശിലും ഒഴുകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അതായത് ഒരു നദി ഇന്ത്യയിൽ മാത്രമേ ഒഴുകാൻ പാടുള്ളൂ, വേറെ ഒരു രാജ്യത്തും ഒഴുകാൻ പാടില്ല. അങ്ങനത്തെ നദികളിൽ ഏറ്റവും നീളം കൂടിയത് എളുപ്പമാണല്ലോ, ഇത് രണ്ടാമത്തേലേ വരത്തുള്ളൂ. കാരണം ഗോദാവരി ഇന്ത്യയിൽ മാത്രമല്ല ഒഴുകുന്നുള്ളൂ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. എളുപ്പം. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി അവിടെ വീണ്ടും കൃഷ്ണയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു സംഭവം കൂടി വരും, പൂർണ്ണമായും. അപ്പോൾ നോക്കിയേ, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് കൃഷ്ണ. ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം രണ്ടാമത്തത് കൃഷ്ണ വരും. എന്തൊക്കെയാണെന്ന് ഇങ്ങോട്ട് നോക്കണ്ട, അത് ഇവിടെ നോക്കി പറയാം. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് കൃഷ്ണ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് കൃഷ്ണ. ഡെക്കാൻ പ്ലാറ്റുവിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് കൃഷ്ണ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് കൃഷ്ണ. പക്ഷേ ഒരെണ്ണം മാത്രം മൂന്നാമത്തെ വരും, അത് ഇന്ത്യ എന്ന് മൊത്തം ചോദിച്ചുകൊണ്ടാണ്. ഇന്ത്യ, ദ ലോങ്സ്റ്റ് ഇന്ത്യൻ നദി ഗംഗ, സെക്കൻഡ് ലോങ്സ്റ്റ് ഇന്ത്യൻ നദി ഗോദാവരി, തേർഡ് ലോങ്സ്റ്റ് ഇന്ത്യൻ നദി കൃഷ്ണ. ഓക്കെ, കാരണം ഗംഗയുടെ നീളം 25-25 ഉണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നും പറയുന്നില്ല. ഇനി ഓക്കെ, നമ്മുടെ കൃഷ്ണക്ക് നോർത്തിലാണ് ഗോദാവരി, സൗത്തിലാണ് കാവേരി. പറഞ്ഞു വരുമ്പോൾ ഈ മൂന്ന് നദികളിൽ ഏറ്റവും സൗത്തിൽ വരുന്നത്, ഈ മൂന്ന് നദിയാണ് പശ്ചിമഘട്ടം ഉത്ഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നീളം കൂടിയതും. ഈ മൂന്ന് നദികളിൽ ഏറ്റവും സൗത്ത് വരുന്നത് കാവേരിയാണ് അല്ലേ? ഏറ്റവും സൗത്ത് കാവേരിയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന കാവേരിയാണ്. ഇനി സംശയം വരാൻ പാടില്ല. ഇത് പല ആൾക്കാർക്കും സംശയമുണ്ട്, ഒരുപാട് പേര് കമൻറ്റും ചെയ്ത് ഇതിൻ്റെ ഉത്തരം അതല്ലേ ഇതല്ലേ, ഇതൊക്കെ ഇപ്പം മാറിക്കിട്ടും. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്, കാരണം ഏറ്റവും സൗത്തിൽ വരുന്നത് കാവേരിയാണ്. സോ കാവേരി ഈസ് കോൾഡ് സതേൺ ഗംഗ, സൗത്ത് ഗംഗ, ദക്ഷിണ ഗംഗ എന്നൊക്കെ അറിയപ്പെടും. ഓക്കെ, ഇനി കൃഷ്ണ നോക്കാം. കൃഷ്ണ അവിടെ നിൽക്കട്ടെ, കൃഷ്ണക്ക് മുമ്പ് ഗോദാവരി നോക്കാം. അപ്പോൾ ആ സംശയം ഇനി വരത്തില്ല. ഗോദാവരി എഴുതി. ഗോദാവരി ഏറ്റവും നീളം കൂടിയ നദിയാണ്. നമ്മുടെ പശ്ചിമഘട്ടം ഉത്ഭവിക്കുന്ന ഡെക്കാൻ പീഠഭൂമിയിലെ തെക്കേ ഇന്ത്യയിലേക്ക്. അപ്പോൾ ഗംഗയുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യാൻ പറ്റും ഗോദാവരി, കാരണം നീളം വെച്ച് നോക്കി ഏകദേശം കമ്പയർ ചെയ്യാൻ പറ്റും. ഇനി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഗോദാവരിയും കൃഷ്ണയും കാവേരിയൊക്കെ ഉത്ഭവിക്കുന്നത്. ഗംഗ ഉത്ഭവിക്കുന്നത് ഈ ഭാഗത്ത് വരുന്ന ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഹിമാലയം എന്ന് വെച്ചാൽ വളരെ പുതിയ പർവ്വതനിരയാണ്, പുതിയത് എന്ന് വെച്ചാൽ ഹിമാലയത്തിനേക്കാളും പഴക്കമുള്ള പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിനേക്കാളൊക്കെ പഴക്കമുള്ള പർവ്വതനിര വേറെയൊക്കെ ഉണ്ട്, ആരവല്ലി. അത് ചോദ്യം കൂടിയാണ്, പ്രീവിയസ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ആരവല്ലിയാണ്. അപ്പോൾ ഹിമാലയത്തിനേക്കാളും പഴക്കമുള്ളതാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ആരവല്ലിയും ഒക്കെ. അത് ക്ലിയർ അല്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ ഹിമാലയൻ നദികളിനേക്കാളും, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളേക്കാളും പഴക്കമുണ്ട് ഇതിന് മൂന്നിനും. ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതിന്, പൂർവ്വഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതിനൊക്കെ പഴക്കമുണ്ട്.
ഓക്കെ. അപ്പൊ ഗംഗയുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഗോദാവരിയാണ്. കാരണം നീളം വെച്ച് നോക്കുമ്പോൾ ഗംഗ പോലെ തന്നെ ഈ ഭാഗത്തെ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. സോ ഗോദാവരിയെ വിളിക്കുന്ന പേര് പഴക്കമുള്ളത് കൊണ്ട്, ഗംഗയേക്കാൾ പഴക്കമുള്ളത് കൊണ്ട് അതിനെ വൃദ്ധ എന്ന് വിളിക്കും. സോ വൃദ്ധ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. ഇനിയൊരു സംശയവും വരത്തില്ല. വൃദ്ധ ഗംഗ എഴുതിയിരുന്ന് കാണാൻ പറ്റുന്നുണ്ടോ? വൃദ്ധ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. നേരെ നടുക്ക് നദിയിലോട്ട് പോവാം. നടുഭാഗത്ത് വരുന്നത് കൃഷ്ണ. നടുഭാഗം ചോദ്യം തന്നെയാണ്. കാവേരിക്കും, കാവേരി ഇവിടെയാണ് വരുന്നത്, ഞാൻ എഴുതിയപ്പോൾ തിരിഞ്ഞുപോയി. അപ്പോൾ ഗോദാവരിക്കും കാവേരിക്കും അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇവിടുത്തെ നോക്കി പറയാം. ഗോദാവരിക്കും കാവേരിക്കും നടുക്ക് വരുന്നതാണ് കൃഷ്ണ. ഇതാണല്ലോ കൃഷ്ണ, നടുക്കുള്ളതാണ് കൃഷ്ണ. നടുക്ക് വരുന്നതുകൊണ്ട് തന്നെ കൃഷ്ണയുടെ പേരാണ് നടുക്ക്, അതായത് മിഡ് ഗംഗ. മറ്റൊരു വാക്കാണ് അർദ്ധഗംഗ. അപ്പൊ അർദ്ധഗംഗ എന്ന് വിളിക്കുന്ന നദിയാണ് കൃഷ്ണ. സംശയമില്ലല്ലോ, ഇവിടെ സംശയം വരാൻ പാടില്ല. കാണാപ്പാടം എല്ലാം മനസ്സിലാക്കിയാണ് പഠിക്കുന്നത്. അർദ്ധഗംഗയാണ് കൃഷ്ണ. ഇനി കൃഷ്ണ ഒഴുകുന്ന സംസ്ഥാനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് നോക്കിയല്ല മഹാരാഷ്ട്ര, കർണാടക, ദേ തെലുങ്കാന, ദേ ആന്ധ്ര. ഇത് ആന്ധ്രയാണ് കേട്ടോ, ഇത് ആന്ധ്രയാണ്. എപി ആന്ധ്ര, ഇത് കെ കർണാടക, ഇത് മഹാരാഷ്ട്ര എം എച്ച്. അപ്പം എം എച്ച്, കെ, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് കൃഷ്ണ ഒഴുകുന്നത്. ഈ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ കൃഷ്ണ ഒഴുകുന്നുണ്ടാന്ന് ചോദിച്ചാൽ ഒഴുകുന്നില്ല. കൃഷ്ണ ഒഴുകുന്നില്ല തമിഴ്നാട്ടിൽ, കാവേരി ഒഴുകുന്നുണ്ട്. ഓക്കെ. പക്ഷേ ഈ തമിഴ്നാട്ടിലെ ചെന്നൈ എന്ന് പറയുന്ന നഗരം ഏകദേശം തീരപ്രദേശത്ത് ഈ ഭാഗത്തൊക്കെ വരും. കാവേരിയുടെ തീരത്തൊന്നും അല്ല അത് വരുന്നത്. ചെന്നൈ എന്ന് പറയുന്ന നഗരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് വെച്ചാൽ കാവേരിയല്ല, കൂവം അടയാറാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഈ ഒരു അവസരത്തിൽ കൂവം അടയാറ് ഒഴുകുന്ന ചെന്നൈയിലാണ്. ഓക്കെ. അപ്പോൾ ഈ ചെന്നൈ എന്ന് പറയുന്ന നഗരത്തിൽ ജനസംഖ്യ വളരെ കൂടുതലാണ്. തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള സ്ഥലമാണല്ലോ ചെന്നൈ. അപ്പോൾ ഈ ചെന്നൈ നഗരത്തിലെ ആളുകൾക്ക് ഏറ്റവും പ്രയോജനമുള്ള നദികളിൽ ഒരെണ്ണം കൃഷ്ണയാണ്. കൃഷ്ണ ശരിക്കും തമിഴ്നാട്ടിൽ ഒഴുകുന്നു പോലും ഇല്ല, ചെന്നൈയിൽ അടുത്തു പോലും വരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് കൃഷ്ണ അങ്ങനെ പ്രയോജനമുണ്ടായെന്ന് ചോദിച്ചാൽ, കൃഷ്ണ നദിയിൽ നിന്ന് ഒരു കനാല് പോലെയൊക്കെ ഒരു സംഭവമൊക്കെ നിർമ്മിച്ച് ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് തെലുങ്ക് ഗംഗ പ്രൊജക്റ്റ്. തെലുങ്ക് ഗംഗ പ്രൊജക്റ്റ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, തെലുങ്ക് ഗംഗ പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണെന്ന്. പല ആൾക്കാർക്കും തെറ്റിപ്പോവും, കാരണം തെലുങ്ക് ഗംഗ പദ്ധതി ചെന്നൈ ആണെന്നൊക്കെ പഠിച്ചു വെക്കും. അപ്പോൾ ചെന്നൈ വരുമ്പോൾ കൃഷ്ണയിലോട്ട് പോകില്ല, പക്ഷേ കൃഷ്ണയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി നിലവിലുള്ളത് കൊണ്ട് കൃഷ്ണയുടെ പേരും അങ്ങനെ ഒരു പേര് തന്നെയാണ്. ആ പേരാണ് തെലുങ്ക് ഗംഗ. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്, സംശയമില്ല. കൃഷ്ണക്ക് ഇനി ഒരു വിശേഷണം കൂടി ഉണ്ട്. ആ ഒരു വിശേഷം നമ്മൾക്ക് പഠിക്കാം. അതിനു മുമ്പ് കൃഷ്ണയുടെ തീരത്ത് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ പിക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ അമ്പലത്തിന്റെ പേരാണ് മല്ലിക അർജുന ക്ഷേത്രം. മല്ലിക അർജുന ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ കൃഷ്ണയുടെ തീരത്താണ്. അത് ഓർത്ത് വെച്ചേക്ക്. അപ്പോൾ ഈ മല്ലിക അർജുന ക്ഷേത്രം ഭയങ്കര ഫേമസ് ആയ ക്ഷേത്രമാണ് തെക്കേ ഇന്ത്യയിലേക്ക്. ഇന്ത്യയിലും ഫേമസ് ആയത് കാണും. അപ്പോൾ ഈ മല്ലിക അർജുന ക്ഷേത്രത്തിലൊക്കെ ആൾക്കാർ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം അവർ എന്താ പറയുക, കൃഷ്ണനദിയിൽ കുളിക്കാൻ പോകുന്നതാണ് പറയുന്നത്, മോശം കിട്ടാനായിട്ട്. എന്നുവെച്ചാൽ ഗംഗ പോലത്തെ തന്നെ നദികളൊക്കെ തന്നെയാണ് ഈ കൃഷ്ണയും കാവേരിയും ഗോദാവരിയൊക്കെ. പല പല സ്ഥലങ്ങൾക്കും അതിന് പുണ്യനദി എന്നൊക്കെ പേരുണ്ട്. പല പല സ്ഥലങ്ങളിലും ഇന്ത്യ മൊത്തം പേരുള്ളത് ഗംഗക്കാണ് പുണ്യനദിയായിട്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോക്ഷം കിട്ടാനായിട്ട് കൃഷ്ണ നദിയിൽ കുളിക്കാൻ പോകും. അങ്ങനെ കുളിക്കാൻ പോകുമ്പോൾ ഇവർ റോപ്പ് വേ വഴിയാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ റോപ്പ് വേ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. ഈ റോപ്പ് വേ വഴി പോകുമ്പോഴാണ് ഈ നദിക്ക് മറ്റൊരു പേര് കൂടി കിട്ടിയെന്ന് പറയുന്നു. ആ പേരാണ് പാതാളഗംഗ. പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണയാണ്. പാതാളഗംഗ മാറിപ്പോകാൻ പാടില്ല, റോപ്പ് വേ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ റോപ്പ് വേയുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു പേര് വന്നതെന്നാണ് പറയുന്നത്. ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ബിലീവ്സ് പരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ കൃഷ്ണയാണ്: അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ, പാതാളഗംഗ. ഇവിടെ നിങ്ങൾക്ക് അർദ്ധഗംഗ സംശയം വരത്തില്ല, രണ്ടിനും നടുക്കാണല്ലോ കൃഷ്ണ. അപ്പം അർദ്ധഗംഗ അഥവാ മിഡ് ഗംഗ കിട്ടും. തെലുങ്ക് ഗംഗയും സംശയം വരാൻ പാടില്ല, കാരണം തെലുങ്ക് ഗംഗ പ്രൊജക്റ്റ് കൃഷ്ണയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി പാതാളഗംഗ സംശയം വരും. താഴെ തന്നിരിക്കുന്നതിൽ പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദിയത് സരസ്വതി, കൃഷ്ണ, കാവേരി, ഗോദാവരി. മിക്ക ആൾക്കാരും സരസ്വതി എഴുതി വെക്കും. സരസ്വതി ഭൂമിക്കടിയിലൂടെയാണ് ഒഴുകുന്നത്. ദ റിവർ വിച്ച് ഫ്ലോസ് ത്രൂ അണ്ടർഗ്രൗണ്ട് ആണ് സരസ്വതി. സരസ്വതിയുടെ വിശേഷണം വരുന്നത് ഇൻവിസിബിൾ റിവർ എന്നാണ്. കാണാൻ കഴിയാത്ത നദിയാണ് സരസ്വതി. പക്ഷേ അതിന് പാതാളഗംഗ ഒന്നും വിശേഷണമില്ല. ആ വിശേഷണമുള്ളത് കൃഷ്ണക്കാണ്.
തെറ്റിപ്പോകാൻ പാടില്ല. ഒരു കാരണവശാലും എൻ്റെ ഉത്തരം സരസ്വതി എഴുതാൻ പാടില്ല, ഉത്തരം കൃഷ്ണയാണ്. പാതാള ഗംഗയുടെ ഇംഗ്ലീഷ് ആയിട്ട് വരുന്നത് പ്ലൂട്ടോണിക് ഗംഗ എന്നാണ്, അത് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. പ്ലൂട്ടോണിക് ഗംഗ, കാരണം പാതാള ദേവൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് പ്ലൂട്ടോ. അവിടെ നിന്നാണ് അതിന് ഇംഗ്ലീഷ് വാക്ക് വന്നത് പ്ലൂട്ടോണിക് ഗംഗ. പ്ലൂട്ടോണിക് ഗംഗ എന്തുകൊണ്ട് ഈ കൃഷ്ണയെ വിളിച്ചു എന്ന് ചോദിച്ചാൽ അത് ഈ ഒരു കാരണമാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ വൃദ്ധഗംഗ ഗോദാവരി പഴക്കമുള്ളതുകൊണ്ട്, ദക്ഷിണഗംഗ കാവേരി ഏറ്റവും സൗത്തിലുള്ളതുകൊണ്ട്, നടുക്കുള്ളത് കൊണ്ട് അർദ്ധഗംഗ കൃഷ്ണ, പാതാളഗംഗ നേരത്തെ പറഞ്ഞ കാരണം, പിന്നെ തെലുങ്ക് ഗംഗ ഈ ഒരു പദ്ധതി. അപ്പോൾ ഇതൊക്കെയാണ് കൃഷ്ണയുടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. 1400 kilometer ആണ് ഇതിൻ്റെ നീളം, അതൊരു ചോദ്യമാണ്. 1400 kilometer കൃഷ്ണയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട അമ്പലത്തിൻ്റെ പേരാണ് മല്ലിക അർജുന ക്ഷേത്രം. കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എൻ്റെ കൂടെ പറയണം, തുംഗഭദ്ര ഒറ്റ പേരാണ്, ഭയങ്കര ഫേമസ് ആയ നദിയാണ്. തുംഗഭദ്ര, മൂസി, കൊയ്ന, ഭീമ, ഘട്ടപ്രഭ, മാലപ്രഭ, വർണ്ണ, ഇത് ഞാൻ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുകയാണ്. നോക്കിയേ, ഞാൻ എഴുതി എഴുതി പറയാം. കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷകതി, ഇത് ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഈ തൊട്ട് മുന്നേ നടന്ന വിയോൻ്റെ പരീക്ഷ 2019 ഇങ്ങനെയായിരുന്നു ചോദ്യം. ഭീമ എന്തിൻ്റെ പോഷകതി, ഭീമ എന്തിൻ്റെ പോഷകതി എന്നാണ് ചോദ്യം. ഉത്തരം കൃഷ്ണ. അപ്പം ഭീമ മാത്രമല്ല, അടുത്ത പേരാണ് തുംഗ, തുംഗഭദ്ര. അപ്പം നോക്കിയേ, ഭീമ, തുംഗഭദ്ര, തുംഗഭദ്ര, ഭീമ, മൂസി, 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 കൊയ്ന, 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 അടുത്ത ഘട്ടപ്രഭ, ഘട്ടപ്രഭ, ഘട്ട, ഘട്ട പ്രഭ, അത് മലയാളത്തിലും കൂടി എഴുതേ, ഘട്ടപ്രഭ, ഘട്ടപ്രഭ. അപ്പം തുംഗഭദ്ര, മൂസി, കൊയ്ന, ഘട്ടപ്രഭ, മാലപ്രഭ, മാലപ്രഭ, വർണ്ണ, വർണ്ണ, ഇതൊക്കെയാണ് കൃഷ്ണയുടെ വളരെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം തന്നിട്ടേക്കേ ചോദിക്കത്തുള്ളൂ. തുംഗഭദ്ര, മൂസി, കൊയ്ന, ഭീമ, ഘട്ടപ്രഭ, മാലപ്രഭ, വർണ്ണ, ഏറ്റവും നീളം കൂടിയ കൃഷ്ണയുടെ പോഷകതി. പേര് പോലെ തന്നെ ഭീമനാണ്. ദ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് കൃഷ്ണയാണ് ഭീമ. ഇമ്പോർട്ടൻ്റ് ആണ്, ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് കൃഷ്ണയാണ് ഭീമ. ഭീമ ഉത്ഭവിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഭീം ശങ്കർ. ഭീം ശങ്കർ എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. ഭീമിനെ കുറിച്ച് വേറെ ഒന്നും പഠിക്കാനില്ല. ഏറ്റവും നീളം കൂടിയതാണ് ഭീമ. കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ തുംഗഭദ്ര. തുംഗഭദ്ര, മൂസിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂസി, 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 മൂസി. ഓക്കെ, അപ്പോൾ തുംഗഭദ്ര ശ്രദ്ധിച്ചോ. തുംഗ എന്ന് പറയുന്ന ഒരു നദിയും ഭദ്ര എന്ന് പറയുന്ന മറ്റൊരു നദിയും കൂടി ചേർന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകിയാണ് തുംഗഭദ്ര ആവുന്നത്. ഇവിടെ വെച്ചാണ് തുംഗഭദ്ര ആവുന്നത്. തുംഗഭദ്രയ്ക്ക് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നിങ്ങൾ ഓർത്ത് വെച്ചാലും കുഴപ്പമില്ല. ഏറ്റവും നീളം കൂടിയ പോഷകതി മാത്രമാണ് കൃഷ്ണയുടെ ഭീമ. ഏറ്റവും വലുത് ചോദിക്കുമ്പോൾ, വലുത് മീൻസ് നദീതടത്തിന് വിസ്തീർണം ചോദിക്കുമ്പോൾ തുംഗഭദ്രയാണ് ആൻസർ. ചോദിക്കാറൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന കൃഷ്ണയുടെ പോഷകതി ചോദിച്ചാലും തുംഗഭദ്രയാണ് ആൻസർ, ചോദിക്കാറില്ല. നമ്മൾ ഭീമ മാത്രം പഠിച്ചു നോക്കാം. ദ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് കൃഷ്ണയാണ് ഭീമ, അതിൻ്റെ ഒറിജിനാണ് ഭീം ശങ്കർ. കഴിഞ്ഞു. തുംഗഭദ്രയുമായി ബന്ധപ്പെട്ട് നമ്മുടെ PSC ചോദിക്കാറുള്ള ചോദ്യം പറയാം. ഈ തുംഗഭദ്രയുടെ തീരത്തുള്ള പട്ടണത്തിൻ്റെ പേരാണ് ഹംപി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹംപി സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഹംപി എന്ന് പറയുന്ന പട്ടണം സ്ഥിതി ചെയ്തിരുന്നത് തുംഗഭദ്ര തീരത്താണ്. ഇപ്പോഴും ഉണ്ട് ഹംപി, പക്ഷെ ഇപ്പോൾ അതിൻ്റെ പ്രൗഢിയും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ ഹംപിക്കൊരു പ്രത്യേകതയുണ്ട്. ഹംപിയുടെ പിക്ചറാണ് നിങ്ങളീ കാണുന്നത്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പല പല സ്ഥലങ്ങളൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ പൊളിഞ്ഞു കിടക്കുന്നത് മുഴുവനും നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. അപ്പോൾ ആ ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വിജയനഗര സാമ്രാജ്യം പറഞ്ഞേ. വിജയനഗര സാമ്രാജ്യം, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന സ്ഥലമാണ് ഹംപി. കംപ്ലീറ്റ് വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഹംപിയിലുള്ളത്. അതിൽ ഭൂരിഭാഗമൊക്കെ പൊളിഞ്ഞ് തവിട് പിണ്ണാക്കായി കിടക്കുകയാണ്. സോ ഹംപിയെ വിളിക്കുന്ന പേരാണ് നശിക്കപ്പെട്ട നഗരം എന്ന് വിളിക്കുന്നു, അഥവാ റൂയിൻഡ് സിറ്റി എന്ന് വിളിക്കുന്നു. ഇതിടക്കുന്നു നശിക്കപ്പെട്ട നഗരം അഥവാ റൂയിൻഡ് സിറ്റി എന്ന് വിളിക്കുന്നത് നമ്മുടെ ഹംപിയാണ്. ഓർത്ത് വെച്ചേക്കുക. ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനി ഈ വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട വളരെയധികം തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ഏറ്റവും ശക്തനാരാണെന്നാണ്. ഈ വിജയനഗര സാമ്രാജ്യം ഏ നദിയുടെ തീരത്താണ്? തുംഗഭദ്രയുടെ തീരത്താണ്. തുംഗഭദ്രയുടെ തീരത്താണല്ലോ ഹംപി. ഓക്കെ, ഈ തുംഗഭദ്ര എന്തിൻ്റെ പോഷകതിയാണ്? കൃഷ്ണയുടെ പോഷകതിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരി കൃഷ്ണയാണ്. കൃഷ്ണ ഫുൾ നെയിമാണ് കൃഷ്ണ. കൃഷ്ണ
ദേവരായർ, കൃഷ്ണദേവരായറാണ് ഏറ്റവും പവർഫുൾ ആയ ഭരണാധികാരി. പക്ഷേ ഒരു പ്രീവിയസ് ചോദ്യമുണ്ട്, ഈ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് രണ്ട് പേരാണ്. ഒന്നാണ് ഹരിഹരനും ബുക്കനും. ഹരിഹരനും ബുക്കനും ചേർന്നാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. പക്ഷെ ഏറ്റവും പവർഫുള്ളായ ഭരണാധികാരി കൃഷ്ണദേവരായരാണ്. പ്രീവിയസ് ചോദ്യമാണ്. ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്നത് ഹംപി നഗരത്തിലാണ്. ഹംപി എന്ന് പറയുന്ന നഗരത്തിൽ ഒഴുകുന്ന നദിയാണ്, അല്ലെങ്കിൽ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ തുംഗഭദ്രയുടെ തീരത്താണ്. തുംഗയെന്നും ഭദ്രയെന്നും രണ്ട് നദികൾ കൂടി ചേർന്നാണ് തുംഗഭദ്ര രൂപം കൊള്ളുന്നത്. ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നതും ഏറ്റവും വലുതും തുംഗഭദ്രയാണ്. അത് ചോദിക്കാറില്ല. ഏറ്റവും നീളം കൂടിയത് ഭീമ, ഏറ്റവും നീളം കൂടിയത് ഭീമ, ഭീമൻ, ഭീമൻ. ഓക്കെ, അപ്പോൾ കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എനിക്കിത് മായച്ച് കളഞ്ഞാൽ മാത്രമേ അടുത്തതിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്തതിലോട്ട് പോവാം. അപ്പോൾ നമ്മൾക്ക് കൃഷ്ണനദിയിലെ പ്രധാനപ്പെട്ട ഡാമുകളൊന്ന് പരിചയപ്പെടാം. ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ് ഡാമുകൾ, കൃഷ്ണയിലെ ഡാമുകൾ. ഒന്നാണ് നാഗാർജുന സാഗർ ഡാം. തെലുങ്കാനയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്, തെലുങ്കാന. അതൊക്കെ ചോദ്യമായിട്ട് വരും. തെലുങ്കാനയിലെ ഡാമാണ് നാഗാർജുന സാഗർ ഡാം. അടുത്താണ് ശ്രീശൈലം. ശ്രീശൈലം വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. പിന്നെ അടുത്താണ് അലമാട്ടി ഡാം. അലമാട്ടി സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്, കർണാടകത്തിലാണ്. കൃഷ്ണ ഒഴുകുന്ന സംസ്ഥാനങ്ങളിൽ പെടുന്നതാണിത്, ഈ കർണാടകയും തെലുങ്കാനയും ആന്ധ്രയൊക്കെ. അപ്പോൾ കൃഷ്ണനദിയിലെ പ്രധാനപ്പെട്ട ഡാമുകളാണ് നാഗാർജുന സാഗർ ഡാം, തെലുങ്കാന. അടുത്തത് വരുന്നതാണ് ശ്രീശൈലം. ശ്രീശൈലം ആന്ധ്രാപ്രദേശ്, അലമാട്ടി കർണാടക. ആന്ധ്രാപ്രദേശിലെ തന്നെ വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ശ്രീശൈലം എന്ന് പറയുന്നൊരു ഡാം. മഴക്കാലത്ത് തുറന്നു വിട്ടപ്പോഴുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ശ്രീശൈലം ഡാമിനടുത്തായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റോപ്പ് വേ ഉള്ളത്. ആ ഒരു റോപ്പ് വേ നേരെ നമ്മുടെ കൃഷ്ണ നദിയിലോട്ട് നേരെ താഴത്തേക്ക് ചെന്ന് കയറും. അതുകൊണ്ടാണ് ഇനി അങ്ങനെ ഒരു പേര് വന്നെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു പേര്, പാതാളഗംഗ. ഓക്കെ, നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഡാമിനെ കുറിച്ചാണ് പറഞ്ഞത്. മേജർ ഡാംസിന് കൃഷ്ണയാണ്, നാഗാർജുന സാഗർ, ശ്രീശൈലം, അടുത്താണ് അലമാട്ടി. ഓരോരോ സംസ്ഥാനങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ കൃഷ്ണയുടെ പ്രധാനപ്പെട്ട ഒരു പോഷകതിയാണ് മൂസി എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാം പ്രധാനപ്പെട്ട് തന്നെയാണ്, അതിൽ മൂസി മാത്രം ഇങ്ങോട്ട് പറയാം. മൂസി, പിന്നെ തുംഗഭദ്ര. തുംഗഭദ്ര നമ്മളൊരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്. ആ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ തുംഗഭദ്ര പണ്ട് കാലത്ത് പമ്പ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്ക്. പുരാണ കാലഘട്ടങ്ങളിൽ പമ്പ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് തുംഗഭദ്ര. ഈ തുംഗഭദ്രയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോഷകഗതിയാണ് ശരാവതി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. തുംഗഭദ്രയുടെ പ്രധാനപ്പെട്ട പോഷകഗതിയാണ് ശരാവതി. ഈ ശരാവതി എന്ന് പറയുന്ന നദി ഉത്ഭവിക്കുന്നത് ഷിമോഗ എന്ന് പറയുന്ന ജില്ലയിൽ നിന്നാണ്. ഷിമോഗ, ഇത്രയേ ഉള്ളൂ ആ തുംഗഭദ്രയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഹംപിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു, കൃഷ്ണദേവരായരൊക്കെ പറഞ്ഞു. തുംഗഭദ്രയുടെ പഴയൊരു പേരാണ് പമ്പ, നമ്മൾ വിട്ടുപോയി അതിനോട് കൂട്ടിച്ചേർത്ത്. ആ തുംഗഭദ്രയുടെ പോഷകഗതിയാണ് ശരാവതി. ശരാവതി ഉത്ഭവിക്കുന്നതാണ് ഷിമോഗ. നേരെ മൂസിയിലോട്ട് വരാം. മൂസിയൊക്കെ കൃഷ്ണയുടെ പോഷകഗതിയാണ്, ഏറ്റവും നീളം കൂടിയത് ഭീമയാണ്. ഓക്കെ, ഈ മൂസിയുടെ തീരത്തൊരു പട്ടണമുണ്ട്. തുംഗഭദ്രയുടെ തീരത്ത് ഏതാണ് ആ പട്ടണം? ഹംപിയാണ്. അതേപോലെ മൂസിയുടെ തീരത്തുള്ള പട്ടണമാണ് ഹൈദരാബാദ്. HYB എന്ന് എഴുതാം, ഹൈദരാബാദ്. മൂസിയുടെ തീരത്തുള്ള സ്മാരകമാണ് ചാർ മിനാർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം. മൂസിയുടെ തീരത്തുള്ള പട്ടണമാണ് ഹൈദരാബാദ്. മൂസിയുടെ തീരത്തുള്ള സ്മാരകമാണ് ചാർ മിനാർ. ചാർ മിനാർ പണി കഴിപ്പിച്ചത് 1591 പ്ലേഗ് എന്ന് പറയുന്നൊരു രോഗം നിർമാർജനം ചെയ്തതിൻ്റെ ഓർമ്മക്കായിട്ട് പണി കഴിപ്പിച്ച സ്മാരകമാണ് ചാർ മിനാർ. ഇത് പണി കഴിപ്പിച്ചത് കുലി കുത്തബ്ഷയാണ് ചാർ മിനാർ പണി കഴിപ്പിച്ചത്. അപ്പോൾ ചാർ മിനാർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ് ചാർ മിനാറുമായി ബന്ധപ്പെട്ട്. അതേ നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ മൂസിയുടെ തീരത്താണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിലാണ്. ചാർ മിനാർ പണി കഴിപ്പിച്ച വർഷം 1591. ആര് പണി കഴിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഖുലി കുത്തബ് ഷാ. പേര് പറഞ്ഞ പേര് കൂടെ പറഞ്ഞാലേ കാര്യമുള്ളൂ. ഖുലി കുത്തബ് ഷാ നല്ല പേരാണ്. ഖുലി കുത്തബ് ഷാ, ഖുലി കുത്തബ് ഷയാണ്. ചാർ മിനാർ ഇങ്ങനെ കുത്തി കുത്തി പണിതെന്ന് ഓർത്ത് നോക്ക്. അപ്പോൾ ഖുലി കുത്തബ് ഷയാണ് അത് പണി കഴിപ്പിച്ചത്. ചാർ മിനാറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതെന്തിനു വേണ്ടി പണി കഴിപ്പിച്ചു എന്ന് ചോദിച്ചാൽ പ്ലേഗ് എന്ന് പറയുന്ന ഒരു രോഗം നിർമാർജനം ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം പണി കഴിപ്പിച്ചത്. അല്ലെങ്കിൽ ദൈവത്തിന് നൽകിയ ഒരു സംഭാവന എന്ന രീതിയിലാണ് ഈ ചാർ മിനാർ പണി കഴിപ്പിച്ചെന്ന് പറയപ്പെടുന്നു. ചാർ മിനാറിന് 4 മിനാരങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ അതിനങ്ങനെ ഒരു പേര് വന്നത്, ചാർ മിനാർ. അത് 4 മിനാരങ്ങൾ. ചാർ മിനാർ ഒരു ഉറുദുവാക്കാണ്. ഈ 4 മിനാരങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇസ്ലാം മതത്തിലെ 4 ഖലീഫകളെയാണ്.
ഈ നാല് മിന്നാരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ നാല് മിന്നാരങ്ങൾക്ക് കോണിപ്പൊടികളുണ്ട്, ഒരുപാട് കോണിപ്പൊടികൾ. ആ കോണിപ്പൊടി കയറി അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ഹൈദരാബാദിൻ്റെ ഏകദേശം മൊത്തമായിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റും. അത്രമാത്രം ഭംഗിയാണ് അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ. ഈ ചാർമിനാറിന് തറക്കല്ലിട്ട സമയത്ത് നമ്മുടെ ഗുലി ഗുത്തബ്ഷ പറഞ്ഞ വാക്കുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേഗ് എന്ന രോഗം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടാണ് ചാർമിനാറ് പണിതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദിലൊക്കെ ആ സമയത്ത് ഒരുപാട് പ്ലേഗ് ഒക്കെ പടർന്ന് പിടിച്ച് ഒരുപാട് പേരൊക്കെ മരിച്ചു. അങ്ങനെ ഈ ചാർമിനാറിന് തറക്കല്ലിട്ട സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, ഈ നഗരത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കണമേ. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട കോടാനുകോടി ജനങ്ങൾക്ക് ഈ നഗരം തണലാകണമേ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ പേര് പഠിച്ചേ പറ്റത്തുള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പേരാണ് ഗുലി ഗുത്തബ്ഷ. ഞാൻ നേരത്തെ പറഞ്ഞു, ചാർമിനാറിൻ്റെ ആ നാല് മിനാരങ്ങളും ഇസ്ലാം മതത്തിലെ നാല് ഖലീഫയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും ഇതൊരിക്കലും ഇസ്ലാമുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രത്യേക മതക്കാർക്ക് വേണ്ടിയോ നിർമ്മിച്ചതല്ല. എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും വേണ്ടി തന്നെയാണ് നിർമ്മിച്ചത്. ഹൈദരാബാദ് എന്ന് പറയുന്ന നഗരം ഇത്രയധികം വികസിക്കാൻ കാരണം വളരെ പ്രധാനപ്പെട്ടതാണ് ചാർമിനാർ തന്നെയാണ്. അപ്പോൾ ചാർമിനാറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഞാൻ പറയാം. ചാർമിനാർ ഹൈദരാബാദിലാണെന്ന് മനസ്സിലായല്ലോ. ചാർമിനാർ ഹൈദരാബാദാണ്, അതിൻ്റെ കാര്യങ്ങളാണ് ഇത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ചോർമിനാർ എവിടെയാണ്? ചോർമിനാർ, ചോർമിനാറിൻ്റെ പിക്ചർ കാണുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് പോകാൻ തോന്നത്തില്ല. കാരണം ഒരു ദാരിദ്ര്യം പിടിച്ചൊരു സംഭവമാണ് ചോർമിനാർ. കള്ളന്മാർക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ ചോർമിനാർ. അവിടെ ഏകദേശം ഒരു 1200 കുഴികൾ അല്ലെങ്കിൽ ഗുഹകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ സ്ഥലങ്ങളിലൊക്കെ കള്ളന്മാരുടെ തല വെട്ടിക്കൊണ്ടെന്ന് വെക്കുമായിരുന്നു. അങ്ങനെ കുറേ ചരിത്രങ്ങളൊക്കെ പറയപ്പെടുന്നു. വ്യക്തമായിട്ട് ചോർമിനാറിൻ്റെ ചരിത്രമോ കാര്യങ്ങളൊന്നും അറിയില്ല. ചാർമിനാർ പോലെ കൃത്യമായിട്ട് ഗൂഗിളിലോ മറ്റു പല സ്ഥലങ്ങളിലോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ചിലപ്പോൾ ഇതിൻ്റെ ബുക്കിലൊക്കെ ഉണ്ടാവും, നമുക്കത് പഠിക്കാനില്ല. ചോർമിനാർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ്. ചോർമിനാർ ഡൽഹിയിലാണ്, പക്ഷെ ചാർമിനാർ ഹൈദരാബാദിലാണ്. ചോർമിനാർ മീൻസ് ടവർ ഓഫ് തീവ്സ്. തീവ്സ് അറിയാലോ, കള്ളൻ. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, കള്ളന്മാരൊക്കെ ഡൽഹിയിലല്ലേ പൊതുവേ. അപ്പോൾ ചോർമിനാർ ഡൽഹിയിലാണ്, എന്നാൽ ചാർമിനാർ ഹൈദരാബാദിലാണ്. ചാർമിനാർ പണി കഴിപ്പിച്ച ആളുടെ പേരാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്, ഗുലി ഗുത്തബ്ഷ. അപ്പോൾ ആരാണ് ചോർമിനാർ പണി കഴിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് അലൗദ്ദീൻ ഖിൽജി. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ചോർമിനാർ പണി കഴിപ്പിച്ചത് അലൗദ്ദീൻ ഖിൽജിയും ചാർമിനാർ പണി കഴിപ്പിച്ചത് ഗുലി ഗുത്തബ്ഷയുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൃഷ്ണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. കൃഷ്ണ ഈ ഭാഗത്തോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ വന്ന് പതിക്കുന്നു. ലാസ്റ്റ് ഭാഗം ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. കൃഷ്ണയുടെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. എക്സ്ട്രാ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്ലാസ് കുറച്ച് സമയമായെന്ന് തോന്നുന്നു, കാരണം എക്സ്ട്രാ കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അത്ര സമയമായത്. കൃഷ്ണ മാത്രമാണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ കണക്റ്റിംഗ് ആയിട്ട് പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് കാവ്യയിൽ എടുക്കാനുണ്ട്, അതിനുശേഷം യമുന എടുക്കാനുണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ലൂണി എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ലൂണി എടുക്കാനുണ്ട്, പിന്നെ അല്ലറ ചില്ലറ ചെറിയ നദികളൊക്കെ എടുക്കാനുണ്ട് ഇന്ത്യയിലെ. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക. നമ്മളെല്ലാ ടോപ്പിക്കും എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹിസ്റ്ററിയുടെ ക്ലാസ്സുകളും ഒക്കെ ഉടനെ വരും. പിന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളൊക്കെ പല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് രണ്ടാമത് എടുക്കാനൊക്കെ പറഞ്ഞു. ആ ഒരു ഭാഗവും വരും. PSC ആവർത്തിച്ച് ഇംഗ്ലീഷിലെ 100, 200, 300, 400, 500 ചോദ്യങ്ങളൊക്കെ വരും. എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക. പഠിക്കുന്ന ആളുകൾക്ക് മാത്രം ജോലി ഇട്ടിട്ട് പുതിയ പുതിയ ക്ലാസ്സുകൾ, മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ, അറിയിപ്പുകൾ എല്ലാമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.